स्टूडेंट्स वेलकम टू द क्लास फॉर फाइनेंशियल मार्केट्स एंड ऑपरेशंस फर्स्ट नम्बर नोकाम पोगुन्नत ओरु 5 मार्क क्वेश्चन आण दैट इज एक्सप्लेन अबाउट AMFI എന്ന് പറയുന്നത് ഇറ്റ്സ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ. മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു അസോസിയേഷനാണ് AMFI എന്നറിയപ്പെടുന്നത്. ഇതൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ്. മ്യൂച്വൽ ഫണ്ട് സെക്ടറിൽ നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനാണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1995. എല്ലാ സെബി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഫേമുകളും ഈ ഒരു അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഫേം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ മെമ്പേഴ്സാണ്. ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട് ഫേംസുകളും ഈ ഒരു ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സാണ്. ഇപ്പം ഏകദേശം 44 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 44 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് ഉണ്ട്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യയുടെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഒരുപാട് ഡെവലപ്പ് ചെയ്യുക, അതുമാത്രമല്ല ഈ ഒരു ഫീൽഡിൽ എത്തിക്സും അതുപോലെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും എൻഷുർ ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് ദെയർ യൂണിറ്റ് ഹോൾഡേഴ്സ്. മ്യൂച്വൽ ഫണ്ട് കമ്പനിയെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യൂണിറ്റ് ഹോൾഡേഴ്സിനും അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും എല്ലാം ഇതിന് മൊത്തത്തിൽ ഒരു മ്യൂച്വൽ ഫണ്ടിനെ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു റോളാണ്. നമുക്കിതിൻ്റെ റോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് വൺ ബൈ വൺ നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് AMFI ഡിഫൈൻ ആൻഡ് സെറ്റപ്പ് ഹൈ പ്രൊഫഷണൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ എല്ലാ ഏരിയയിലും ഒരു പ്രൊഫഷണൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് സെറ്റപ്പ് ചെയ്യുക, ഒരു എത്തിക്സ് കൊണ്ടുവരിക, മറ്റുള്ള മാൽ പ്രാക്ടീസസ് ഒന്നുമില്ലാതെ എത്തിക്സ് കൊണ്ടുവരിക, കുറച്ചും കൂടി ട്രാൻസ്പാരൻ്റ് ആക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ആണ്. അങ്ങനെ പ്രൊഫഷണൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് AMFI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. That is the first role of AMFI. Then AMFI represents mutual fund industry in all interactions with the government, SEBI, etc. on all matters concerning mutual fund industry. Mutual fund industry represent cheyyunnathu adayathu government, SEBI, adu pole mattulla institutions okke aayittulla mutual fund inde aa oru interaction ennu parayunnathu mutual fund industry represent cheythu nikkunnathu ee oru association aanu. Association of mutual fund industry of India aanu മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്നത്. ദെൻ AMFI പ്രൊവൈഡ്സ് അവെയർനെസ് അക്രോസ് ദ കൺട്രി ഓൺ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച് എല്ലാ ആളുകൾക്കും അത് എന്താണെന്നും അതിനെക്കുറിച്ച് ഒരു അവെയർനെസ് ആൾ ഓവർ ദി കൺട്രി പ്രൊവൈഡ് ചെയ്യുന്നത് AMFI ആണ്. ദെൻ ഇറ്റ് എൻഷുവേഴ്സ് കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ഓൾ മെമ്പേഴ്സ് ആൻഡ് ടേക്സ് ഡിസിപ്ലിനറി ആക്ഷൻസ് ഇൻ കേസ് ഓഫ് വയലേഷൻസ് ഓഫ് റൂൾ. ഇതിൻ്റെ അകത്ത് യൂണിറ്റ് ഹോൾഡേഴ്സ് ആയാലും മ്യൂച്വൽ ഫണ്ടിലെ മറ്റ് കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടീസ് ആയാലും അവരെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, അവരുടെ ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എൻഷുർ ചെയ്യുന്നത് AMFI ആണ്. എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടായാൽ അതിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാനുള്ള അധികാരവും അല്ലെങ്കിൽ ആ ഒരു റോളും AMFIക്കുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ മെയിനായിട്ടുള്ള അല്ലെങ്കിൽ ജനറലായിട്ടുള്ള റോൾ എന്ന് പറയുന്നത് എത്തിക്കൽ ആൻഡ് ട്രാൻസ്പാരൻറ്റ് റെഗുലേഷൻസ്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് അരീനയിൽ എത്തിക്കൽ ആൻഡ് ട്രാൻസ്പാരൻറ്റ് റെഗുലേഷൻസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതിനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ബേസ്ഡായിട്ടാണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ ആക്ട് ചെയ്യുന്നത്. ഇപ്പം ഇൻ ദി ലാസ്റ്റ് ടു ഡെക്കേഡ്സ് ഇറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ഇമെൻസലി ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആസ് വെൽ ആസ് ഫണ്ട് ഹൗസസ്. ദേ മെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസിയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് ടു അട്രാക്ട് മോർ പീപ്പിൾ. അപ്പം ഏകദേശം ഒരു 20 years എന്ത് ചെയ്യുന്നുണ്ട് ഈ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ഒരുപാട് ആളുകളുടെ ഇടയിൽ എത്തിച്ച് കൂടുതലായിട്ട് ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുകയും കൂടുതൽ ആളുകളെ ഇതിൻ്റെ അകത്തോട്ട് അട്രാക്ട് ചെയ്യുകയും ട്രാൻസാക്ഷൻ ഈസി ആക്കുകയും ചെയ്യുന്നതിലൊക്കെ AMFIക്ക് വലിയൊരു റോളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 5 marks ചോദിക്കാം. എക്സ്പ്ലെയിൻ അബൌട്ട് AMFI. നമുക്കൊരു 5 mark ക്വസ്റ്റ്യനും കൂടി നോക്കാം. അതായത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇതിൻ്റെ ഫംഗ്ഷൻസ്, അതുപോലെ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, ഇതിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏത് കാര്യത്തിനും അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ അതിന് ചില ജനറലായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം.
അപ്പം നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. ജനറലായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഫണ്ടൊക്കെ മാനേജ് ചെയ്യുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിംഗ് ഒക്കെ വളരെ ഈസിയാണ്. ഇതൊക്കെയാണ്. അപ്പം എന്തൊക്കെയാണ് പോയിൻ്റ് വൈസ് ലിമിറ്റേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് ആണ്. അപ്പം സാധാരണ എല്ലാ ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും കുറച്ച് റിസ്ക് ഉണ്ട്. കാര്യം നമ്മൾ പിന്നെ ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ്, അത് ഷുവർ ഒന്നുമല്ല, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന റിട്ടേൺ ഷുവർ ഒന്നുമല്ല. അപ്പം മാർക്കറ്റ് റിസ്ക് മ്യൂച്വൽ ഫണ്ടിനും ഏതൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റിസ്ക്കും മാർക്കറ്റ് റിസ്ക്കും മ്യൂച്വൽ ഫണ്ടിനുണ്ട്. സോ അവർക്കെന്താണ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസസ് ഇതിൻ്റെ അകത്തു നിന്ന് യൂണിറ്റ് ഹോൾഡേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വരാം. അപ്പോൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഒരു ജനറലായിട്ടുള്ള ഒരു ലിമിറ്റേഷനാണ്. ദെൻ റിട്ടേൺസ് നോട്ട് ഗ്യാരൻറ്റീഡ്. ഇതൊരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനാണ്. ഒരുപാട് സെക്യൂരിറ്റീസിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഒരെണ്ണത്തിൻ്റെ അകത്തൊരു ലോസ് ഉണ്ടായാലും വേറൊരു ഇൻസ്ട്രുമെൻറ്റിൽ ചിലപ്പോൾ ഹൈ പ്രോഫിറ്റ് കിട്ടി നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് മൊത്തത്തിൽ ആ റിസ്ക് അങ്ങ് കളയാൻ സാധിക്കില്ല, റിസ്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നേ ഉള്ളൂ. നമ്മൾ പല ലോസുകളും ഇതിൻ്റെ അകത്ത് സഹിക്കേണ്ടി വരാം. അപ്പം റിട്ടേൺ എന്ന് പറയുന്നത് ഗ്യാരൻറ്റീഡ് ഒന്നുമല്ല, അത് നമുക്ക് ആ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്ന് മാത്രം. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് സത്യത്തിൽ ഫണ്ട് മാനേജ് ചെയ്യുന്നത് എക്സ്പേർട്ട് പ്രൊഫഷണൽസ് ഒക്കെയാണ്. പക്ഷേ അവർക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ലോസ് ഇൻസുലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവർക്ക് ജസ്റ്റ് നന്നായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഫണ്ട് റിട്ടേൺ ശ്രമിക്കാമെന്നേ ഉള്ളൂ. ദാറ്റ്സ് നോട്ട് ഷുവർ. ഒരു ലിമിറ്റേഷനാണ് ഹൈ കോസ്റ്റ് അല്ലെങ്കിൽ ചാർജസ്. ഈ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നെറ്റ് അസറ്റ് വാല്യൂ കൂടാതെ തന്നെ ചില ഫീസുകളൊക്കെ ഇതിൻ്റെ അകത്ത് അടയ്ക്കേണ്ടി വരും അല്ലേ. ദിസ് വിൽ ബി ചാർജ്ഡ് ഫ്രം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഫോം ഓഫ് എൻട്രി എക്സിറ്റ് ഫീ, അതുപോലെ ട്രാൻസാക്ഷൻ ചാർജ്, മെയിൻ്റനൻസ് ചാർജ്, ഫണ്ട് റണ്ണിങ് എക്സ്പെൻസ്, ബ്രോക്കറേജ് ചാർജ്, അങ്ങനെ ഒരുപാട് ചാർജുകളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ നിന്നും ചിലപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന റിട്ടേണിനേക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ ഫീസ് അടയ്ക്കേണ്ടി വരാം. അപ്പോൾ അങ്ങനെ ഹൈ കോസ്റ്റ് അല്ലെങ്കിൽ ചാർജ് എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അടുത്തൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നോ കൺട്രോൾ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം യൂണിറ്റ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും യൂണിറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ ഒരവസരം കിട്ടുന്നില്ല. ഇതിൻ്റെ അകത്ത് ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ഏതൊക്കെ സ്കീംസിൽ സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്ന് തീരുമാനിക്കുന്നത്. ഫണ്ട് ഫുള്ള് മാനേജ് ചെയ്യുന്നത് ഈ പിന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രൊഫഷണൽസ് ആണ്. അല്ലാതെ ഇൻവെസ്റ്റേഴ്സിന് അതിനൊരു അധികാരം വരുന്നില്ല, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസരം വരുന്നില്ല. നോ കൺട്രോൾ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിനും കൂടെ ഡിസിഷൻസ് എടുക്കാനുള്ള സ്കീമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രഡീഷണലി ഇങ്ങനെയാണ്, ഇൻവെസ്റ്റേഴ്സ് ഡു നോട്ട് ഹാവ് എനി കൺട്രോൾ ഓവർ ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് വിൽ ഡിഫിക്കൽട്ട് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹു ഹാവ് ദെയർ ഓൺ എക്സ്പെക്ടേഷൻ അബൌട്ട് പോർട്ട്ഫോളിയോ കോമ്പിനേഷൻസ്, റിട്ടേൺസ്, ടാക്സ് റേസ് എക്സെട്ര. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ചില ഐഡിയാസ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ടിൽ സാധ്യമായിരുന്നില്ല, സാധ്യമാകുന്നില്ല. ഇപ്പം ജസ്റ്റ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇൻവെസ്റ്റേഴ്സിന് തന്നെ ചിലപ്പോൾ പല ഐഡിയാസ് ഒക്കെ ഉണ്ടായിരിക്കും പോർട്ട്ഫോളിയോ കോമ്പിനേഷനെ കുറിച്ചും അതിൻ്റെ റിട്ടേൺ ടാക്സ് റേറ്റിനെ കുറിച്ചൊക്കെ. പക്ഷേ അതൊന്നും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് ഒരു ലിമിറ്റേഷനാണ്. ദെൻ ലോക്ക് ഇൻ പീരീഡ്. അതായത് മ്യൂച്വൽ ഫണ്ട്, അതായത് നമുക്ക് ക്ലോസ് എൻഡഡ് സ്കീംസും ഓപ്പൺ എൻഡഡ് സ്കീംസും ഉണ്ടല്ലോ. ക്ലോസ് എൻഡഡ് സ്കീംസ് പോലെ ലോക്ക് ഇൻ പീരീഡ് ഉള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ട് സ്കീംസുകളുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡേറ്റ് ഉണ്ട്. ആ ഒരു മെച്യൂരിറ്റി ഡേറ്റിൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സിന് അത് റിഡീം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് തിരിച്ചു കൊടുത്തിട്ട് ക്യാഷ് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പീരീഡ് വരെ യൂണിറ്റ് ഹോൾഡേഴ്സ് കാത്തിരിക്കണം. അപ്പോൾ അവർക്ക് അതിനു മുമ്പ് ക്യാഷ് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് വിൽക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത് റിഡീം ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല, ഇനി നേരത്തെ ഇവർ ഈ ഫണ്ട് അങ്ങ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ചില ചാർജുകളൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം കുറച്ച് എമൗണ്ട് മാത്രമേ ഇൻവെസ്റ്റേഴ്സിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അടുത്തൊരു ലിമിറ്റേഷനാണ് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ സാധാരണ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാരണം ഒരുപാട് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നത് കാരണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇടുന്നത് ചെയ്യുന്നത് കാരണം ഒരെണ്ണത്തിൻ്റെ അകത്ത് ഒരു റിട്ടേണിൽ നമുക്ക് കുറവുണ്ടായാലും വേറൊരു സെക്യൂരിറ്റീസ് ചിലപ്പോൾ ഹൈ റിട്ടേൺ ഏൺ ചെയ്ത് നമുക്ക് ആ ഒരു റിസ്ക് കുറയ്ക്കാൻ സാധിക്കും അല്ലേ. അപ്പം ഡൈവേഴ്സിഫൈഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടത് ഉള്ള ഒരു ഗുണം അതാണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ അതിൻ്റെ അകത്തും ഒരു റിസ്ക് ഉണ്ടാകാം. അതായത് ചിലപ്പോൾ ഇവർക്ക് ഒരു ഓവറായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് കാരണം നമുക്ക് ഒരിടത്തുണ്ടാകുന്ന ഒരു പ്രോഫിറ്റ് പല ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഉണ്ടാകുന്ന നഷ്ടം കൊണ്ട് അതങ്ങ് എന്താണ് മിക്സായി പോകും, നമുക്ക് അതിൻ്റെ അകത്തു നിന്നൊരു റിട്ടേൺ ഒന്നും കിട്ടത്തില്ല. പലതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരുപാട് ലോസ് ഉണ്ടാകുന്ന സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാകും, ചിലതിൻ്റെ അകത്ത് നിന്നാൽ ഹൈ പ്രോഫിറ്റും ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ലോസ് കാരണം ആ ഒരു പ്രോഫിറ്റ് അവർക്കങ്ങ് നഷ്ടപ്പെടുക ചെയ്യുന്നത്, അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്തു നിന്നൊരു ഹൈ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് അങ്ങനെയും ചില ദോഷങ്ങളുണ്ടാകാം. അപ്പോൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന
റിസ്ക് തന്നെയാണ്. അത് നമുക്ക് ഷുവറൊന്നുമല്ല, റിട്ടേൺ ഷുവറല്ല. ഹൈ ചാർജുകൾ വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലല്ല. ലോക്കിൻ പീരീഡ് വരുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ തന്നെ ഒരുപാട് പരിധി കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ ദോഷമായി വന്നേക്കാം. ഇതൊക്കെയാണ് ജനറലായിട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പം ഇത്രയാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.